ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഡ്രൈവ് വിത്ത് എം ജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് ഇനി നമുക്ക് അടുത്ത സ്റ്റേജ്, ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് വരുന്നതാണ് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ പലർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അന്നേരം എന്താണ് അതിന് ചെയ്യാൻ സാധിക്കുന്നത്? വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്ത് തന്നെ പഠിച്ചേ പറ്റത്തുള്ളൂ. അതായത് വാഹനത്തിൻ്റെ താക്കോൽ എടുക്കുക, വീട്ടിലെല്ലാവരും അറിഞ്ഞു വേണം എടുക്കാൻ കേട്ടോ. ആരും അറിയാതെ നിങ്ങൾ ആരും ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ലേണേഴ്സ് ഇല്ലാത്ത ആൾക്കാരാണ്, ആരൊക്കെ വാഹനത്തിന്റെ താക്കോൽ എടുക്കുന്നു, വീടുകളിൽ വാഹനം ഉണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് തന്നെ പഠിച്ചോണം. പഠിക്കണം, നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്കിപ്പം 18 വയസ്സ് തികഞ്ഞില്ല, 18 വയസ്സ് ആകാറായതേ ഉള്ളൂ. വാഹനം ഓടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യാനെങ്കിലും പഠിച്ചിരിക്കണം. വാഹനം വഴിയിലോട്ട് എടുത്തോണ്ട് പോകാൻ ഞാൻ പറയത്തില്ല, വീട്ടിനകത്ത് ഓടിക്കണമെന്ന് ഞാൻ പറയത്തില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചു വെച്ചോണം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവസാനം ഒരു 18 വയസ്സാകുമ്പോഴത്തേക്കും ചെയ്യാൻ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ലെന്നേ. അപ്പൊ നമുക്ക് ആദ്യം വാഹനത്തിലോട്ട് കയറി കഴിയുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഗിയർ ന്യൂട്രൽ പൊസിഷനിലോട്ട് ആക്കുക, ക്ലച്ച് അപ്ലൈ ചെയ്യുക, ന്യൂട്രലിലോട്ട് ഇടുക. ഈ ഒരു കാര്യം മറക്കരുത്. ഫസ്റ്റ് നിങ്ങൾ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ന്യൂട്രലിൽ ഇട്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നാലും രണ്ടാമത്തെ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ക്ലച്ച് ചവിട്ടുക. ന്യൂട്രൽ ഇട്ടല്ലോ, പിന്നെ എന്തിനാണ് ക്ലച്ച്? ക്ലച്ച് ചവിട്ടണം. അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾക്കെല്ലാം ക്ലച്ച് സ്വിച്ച് വരുന്നുണ്ട്. അപ്പൊ സ്വിച്ച് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടിയാൽ മാത്രം വാഹനം സ്റ്റാർട്ട് ആവത്തുള്ളൂ. പക്ഷെ നിങ്ങൾ അത് ഇപ്പൊ തൊട്ട് പഠിച്ചോണം, ക്ലച്ച് ചവിട്ടിയതിന് ശേഷം മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അപ്പം കുറച്ചുപേരെങ്കിലും ചോദിക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിലോ ബ്രേക്ക് ചവിട്ടി വെക്കണം വേണ്ടേ? ഈ ടൈപ്പ് ബ്രേക്ക് ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ വലിയ ബ്രേക്ക് ആയിരിക്കും വരുന്നത്. ആ ബ്രേക്ക് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ആക്കണം. അപ്പൊ ഞാൻ ഏതായാലും ബ്രേക്കൊക്കെ ചവിട്ടി, സോറി ഇതിൽ മാനുവൽ ആയതുകൊണ്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി. ക്ലച്ച് ചവിട്ടി വാഹനത്തിന്റെ താക്കോൽ എടുത്തു, താക്കോലിൽ നിന്ന് ഇടാൻ വേണ്ടി പോവാണ്. യെസ്, താക്കോലിട്ടു. ഇനി ഞാൻ ആദ്യം ഓൺ ചെയ്യുന്നത് ഒന്ന് തിരിച്ചു. ഇപ്പം നമുക്ക് ഓൺ ആയത് ACC ആണ്, അതായത് നമ്മുടെ ആക്സസറീസും കാര്യങ്ങളെല്ലാം ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഈ ആക്സറീസ് ഓൺ ആയി കഴിഞ്ഞാൽ ഇതിന് ACC എന്ന് പറയും. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ACC ഒക്കെ ഓൺ ആക്കി പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഡൗൺ ആയി പോകും. അങ്ങനെ ബാറ്ററിയൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിന്റെ ബാറ്ററി ലൈഫ് കുറയുന്നതായിരിക്കും. അപ്പൊ അത് കളഞ്ഞു നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം. എനിക്ക് ഒന്നുകൂടെ ഞാൻ തിരിക്കാൻ വേണ്ടി പോവാണ്, ഒന്നുകൂടെ തിരിച്ചു. അങ്ങനെ തിരിച്ചപ്പോൾ മീറ്ററിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു, ബാക്കി ACC ഓൺ ആയതുകൊണ്ട് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഓൺ ആയിരിക്കുകയാണ്. ഈ ഒരു കണ്ടീഷനിൽ ഒരു കാരണവശാലും ഇങ്ങനെ കീ ഓൺ ചെയ്ത് ഒരുപാട് നേരം ഇട്ടേക്കില്ല, നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി ചെറുതായിട്ട് ഡൗൺ ആവുള്ള ചാൻസസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ടാങ്കും കാര്യങ്ങളൊക്കെ, ഫ്യൂവൽ ടാങ്കിലുള്ള പമ്പും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയിരിക്കും, ECM വർക്കിംഗ് ആയിരിക്കും, ഇഗ്നിഷൻ കോയിലോട്ടുള്ള ലൈനൊക്കെ ഓൺ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ കറണ്ട് നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററിന് കൺസ്യൂം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ഓൺ ആക്കി ഇട്ടേക്കരുത്. ഇങ്ങനെ ഓൺ ആക്കിയതിനു ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പലരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ക്ലച്ച് അപ്ലൈ ചെയ്തിരിക്കണം, താക്കോല് തിരിച്ച് വാഹനത്തിന്റെ എഞ്ചിൻ കറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചോണം. അത് കറങ്ങി എഞ്ചിൻ കറങ്ങുന്ന, അതായത് സ്റ്റാർട്ട് ആകുന്ന ഒരു പൊസിഷൻ ഉണ്ട്, അതായത് നമ്മൾ കറക്കി 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 സ്റ്റാർട്ട് ആകാൻ വരുന്നൊരു ആ പൊസിഷൻ എത്തുന്ന സമയത്ത് അന്നേരം കൈ വിട്ടോണം. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോണം. യെസ്, കണ്ടോ, അത് സ്റ്റാർട്ട് ആയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എഞ്ചിൻ, അതായത് നമ്മുടെ എഞ്ചിൻ കറങ്ങി സ്റ്റാർട്ട് ആയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കൈ അതിൽ നിന്ന് തിരിച്ച് റിട്ടേൺ വിട്ടുകയാണ്. അതായത് തന്നെ റിട്ടേൺ വന്നോളും, നമ്മൾ കൈ അത് ഫ്രീ ആയിക്കോണം. പിന്നെയും പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടർ കിടന്ന് കറങ്ങി 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 കിറർ എന്ന് പറഞ്ഞ ഒച്ചയുണ്ടാക്കി വാഹനത്തിന്റെ സ്റ്റാർട്ടറിന് കംപ്ലൈന്റ് വരുന്നതായിരിക്കും. ഇപ്പൊ വാഹനം സ്റ്റാർട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന വല്ലത്. ഈ ഒരു RPM മീറ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും, വാഹനം സ്റ്റാർട്ടായതൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഇതിനുശേഷം വാഹനം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ദേ ഫുൾ ഓഫ് ചെയ്തതിനു ശേഷം മാത്രം ഈ ഊരി എടുക്കാവുള്ളൂ. അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോണം. ഇനി ഒരു റൗണ്ട് കൂടെ കൂടുതൽ കറങ്ങി, അതായത് സ്റ്റാർട്ട് ആയതിന് ശേഷം നിങ്ങൾ വിട്ടില്ല, പിടിച്ചോണ്ടിരുന്ന കിറർ എന്ന് പറഞ്ഞ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ആദ്യം ഒന്നും പേടിക്കണ്ട. പക്ഷേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടർ കളയരുത്. ഒന്നോ രണ്ടോ തവണ അറിയാതെ പറ്റിപ്പോയാലും കുഴപ്പമില്ല, അത് മുമ്പോട്ട് എപ്പോഴും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി.